തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ ഭിത്തിയിൽ ഇടിച്ചു കൊന്ന കേസിലെ പ്രതിയായ രണ്ടാനച്ഛൻ അരുൺ ആനന്ദ് കുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തിയതാണെന്ന സംശയം ബലപ്പെടുന്നു. രണ്ടു വർഷം മുൻപ് മരിച്ച ആര്യന്റെ പിതാവ് ബിജുവിന്റെ കുഴിമാടത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. ബിജു മരിച്ച മാസങ്ങൾക്കകം തന്നെ ഭാര്യ അഞ്ജന കാമുകനായ അരുൺ ആനന്ദിനൊപ്പം പോവുകയായിരുന്നു. ഇതോടെ ബിജുവിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. രണ്ടു വർഷം മുൻപ് ഏഴു വയസ്സുകാരൻ ആര്യനെ ഭിത്തിയിൽ വലിച്ചടിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളി ഒപ്പം താമസിച്ചിരുന്ന കാമുകിയുടെ കുട്ടിയെയാണ് കൊലപ്പെടുത്തിയത്. അരുൺ ആനന്ദ് ജയിലിലാണ്. ഇതോടെയാണ് ആര്യന്റെ അച്ഛൻ ബിജുവിന്റെ മരണവും കൊലപാതകമാണോ എന്ന് സംശയിക്കപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ നെയ്യാറ്റിൻകരയിലെ കുടുംബ വീട്ടിലെ കുഴിമാടത്തിലെത്തി പരിശോധന നടത്തി. ബിജു ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുവെന്നായിരുന്നു നിഗമനം. എന്നാൽ ബിജു മരിച്ച ദിവസം ഭാര്യ അഞ്ജന കുടിക്കാൻ പാൽ നൽകിയിരുന്നതായി ഇളയ കുട്ടിയുടെ മൊഴിയാണ് ഇപ്പോൾ സംശയം ബലപ്പെടുത്തുന്നത്. കാമുകനായ അരുൺ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം വിഷം പാലിൽ കലർത്തിയിരുന്നോ എന്നാണ് സംശയം. ബിജു മരിച്ച അധിക നാൾ കഴിയും മുൻപ് അഞ്ജന കുട്ടികളുമായി ഭർത്താവിന്റെ ബന്ധുകൂടിയായ അരുൺ ആനന്ദിനോടൊപ്പം പോവുകയായിരുന്നു. രാസപരിശോധന സാമ്പിൾ ലഭിക്കാൻ കാത്തിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. പാലിൽ വിഷം കലർത്തിയതിന് തെളിവ് ലഭിച്ചതാണ് അത് കൂടത്തായ്ക്ക് സമാനമായ മറ്റൊരു കൊലപാതകമായി മാറും. ബിജുവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം തുടരുന്നത്. തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ മർദ്ദിച്ചു കൊന്ന അരുൺ ആനന്ദ് സ്ഥിരം കുറ്റവാളിയായിരുന്നു. ഫെഡറൽ ബാങ്കിലെ നല്ല ജോലിയും ഇയാൾ വേണ്ടെന്ന് വച്ചത് മയക്കുമരുന്നിന് അടിമയായിരുന്നു. തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുമായും അടുപ്പമുണ്ടായിരുന്നു. നന്ദൻകോട്ടുകാരനായ ഇയാളുടെ ജ്യേഷ്ഠൻ സൈന്യത്തിൽ ലെഫ്റ്റനന്റ് കേണലായിരുന്നു. ഫെഡറൽ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. വളരെ മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. തിരുവനന്തപുരത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ഇയാളുടെ സ്കൂൾ പഠനം. ഇതിനുശേഷമാണ് ജീവിതം വഴിതെറ്റുന്നത്. അതിനുശേഷം ഇയാൾ പല വഴിക്ക് നീങ്ങി. തൊടുപുഴയിൽ മരിച്ച കുട്ടിയുടെ അച്ഛന്റെ മരണത്തിലും ദുരൂഹത വീട്ടുകാർ കണ്ടിരുന്നു. അരുൺ ആനന്ദും ആക്രമണത്തിന് ഇരയായ കുട്ടിയുടെ അമ്മയും അടുത്തതിനെ ചൊല്ലിയാണ് അഭ്യൂഹങ്ങൾ. നല്ല ആരോഗ്യമുണ്ടായിരുന്ന മകന് എങ്ങനെ ഹൃദയാഘാതം വന്നുവെന്ന് വീട്ടുകാർക്ക് ഇനിയും എത്തും പിടിയുമില്ല. മകൻ മരിച്ച മൂന്നാം നാൾ മരുമകൾക്ക് അരുണിനെ കെട്ടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതിലും പിടുത്തമില്ല. എന്നാൽ ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ അരുണുമായി അടുത്തതെന്നാണ് പോലീസിന് യുവതി നൽകിയ മൊഴി. മകൻ ബിജു മരിച്ച മൂന്നാം ദിവസം അരുൺ ആനന്ദിനെ വിവാഹം കഴിക്കണമെന്ന് മരുമകൾ ആവശ്യപ്പെട്ടതായി കുട്ടിയുടെ മുത്തച്ഛനായി തിരുവനന്തപുരം സ്വദേശി പറഞ്ഞു. 2018 May 23 ഹൃദയാഘാതത്തെ തുടർന്ന് ഒരു ഉടുമ്പന്നൂരിലെ ഭാര്യ വീട്ടിൽ വച്ചാണ് മകൻ മരിച്ചത്. അന്നു രാത്രി തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. അന്ന് തന്നെ അരുൺ ആനന്ദ് വീട്ടിലെത്തി മരുമകളെ കണ്ട് സംസാരിച്ചു. പിറ്റേന്നും വന്നു. മൂന്നാം ദിവസം അരുൺ ആനന്ദിനെ വിവാഹം ചെയ്യണമെന്ന് മരുമകൾ തന്നോട് പറഞ്ഞതായി കുട്ടിയുടെ മുത്തശ്ശൻ പറയുന്നു.